അത് രണ്ട് ഇഞ്ചിയുടെ കൂട്ടായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ, ഇത് മിഷ മാക്സ് ഗ്ലോ 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പാലയിലാണ്, നമ്മുടെ പാപ്പൻചേട്ടൻ്റെ വട്ട് സോഡ കൊടുക്കുന്ന കടയിലാണ്. ഏകദേശം ഒരു 40 വർഷത്തോളമായിട്ട് അദ്ദേഹം ഇവിടെ സോഡ കൊടുക്കുന്നുണ്ട്. നല്ല ഒന്നാമത്തെ സോഡയാണ്. സോഡ വെറും സോഡ മാത്രമല്ല, അതിൻ്റെ പുള്ളിയുടെ പ്രത്യേകം കുറച്ച് എസൻസൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടൊരു ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സാധനം. അപ്പോൾ അത് നമുക്കിന്ന് പരിചയപ്പെടാം. മാത്രമല്ല അതിനോടൊപ്പം വട്ട് സോഡയുടെ പ്രവർത്തന രീതികളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് കട. എൻ്റെ പേര് പാപ്പച്ചൻ. ഇവിടെ 40 വർഷത്തോളം ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഏറ്റവും ഒരേ ഐറ്റം ഉള്ളൂ, ഇഞ്ചി നാരങ്ങ സോഡ ഇതെന്ന് പേര് കൊടുത്തുകൊണ്ട് അതിൽ ഒരു 2-3 ഐറ്റം കൂടെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. സോഡ ഞാനും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. നേരത്തെ സോഡ ഫാക്ടറി ആയിരുന്നു. ഈ കുപ്പി നിന്ന് പോയതുകൂടി കുറച്ച് കുപ്പി ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഇരുന്ന് കൈകാര്യം ചെയ്യുകയാണ്. നമ്മുടെ വട്ട് സോഡ എന്ന് പറയും, ആ വട്ടിന് വട്ട ഇതാണ്. ഈ കുപ്പിയും വട്ടും ഇതെല്ലാം ഒന്നിച്ച് നിർമ്മിക്കുന്നതാണ്. ഇതിൻ്റെ വാഷർ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പർ കുറയുന്നത് കൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതാണ് പുതിയ വാഷർ. ഇത് ഞാൻ പഴയ ഒരു കണ്ടക്ടറും ചക്കറും ഒക്കെ ആയിട്ട് നടന്ന വാട്ടിയായിരുന്നു. പിന്നീടാണ് ഈ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് വന്ന് ചാടിയത്. ഒറ്റ മകനേ ഉള്ളൂ, അവന് ഇപ്പോഴും വാട്ടർ അതോറിറ്റി ജോലിയാണ്. സിലിണ്ടർ തുറക്കുകയാണ്. സിലിണ്ടർ തുറന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഗ്യാസ് ഈ റെഗുലേറ്ററിൽ വന്ന് വയ്ക്കും. പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ കുപ്പിയെല്ലാം വെച്ച് ഇവിടെ നിന്നൊരു ഒരു പൈപ്പ് ഇങ്ങനെ പോരുന്നുണ്ട്. അതിന് 3 ഹോളുണ്ട്, 3 ഹോള്. അതനുസരിച്ചാണ് അതിൻ്റെ അനുസരിച്ചാണ് കുപ്പി വയ്ക്കുന്നത്. ഇന്ന് കുപ്പി വയ്ക്കുന്ന കാണിക്കാം. 3 കുപ്പി വെച്ചാൽ ശരിക്കും ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ ഈ ഗ്യാസ് പുറത്തോട്ട് തള്ളും. പുറത്തോട്ട് കഴിഞ്ഞാൽ വട്ടം ഉറക്കുകയല്ല, അതിന് ശരിക്കും ടൈറ്റ് ചെയ്യുന്നു. ഗ്യാസ് പോവുകയില്ല. ഇതിൻ്റെ അകത്തോട്ട് ഗ്യാസ് കയറുന്ന ഗ്യാസ് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും ഇപ്പം ഗ്യാസ് കയറിക്കൊണ്ടിരിക്കുക. ഈ കയറിയിരിക്കുമ്പോൾ ആ അകത്ത് ഫുള്ളായിട്ട് കയറിക്കുമ്പോൾ വട്ട വന്ന് പിടിച്ചിരിക്കും. ഇതാണ് നമ്മൾ വെച്ച ഗ്യാസിൻ്റെ ഇതുകൊണ്ടാണ് വട്ടിങ്ങനെ കയറി ഇതേലോട്ട് കടിച്ചിരിക്കുക. പഠിക്കട്ടെ. 2 ഗ്ലാസ് ഇങ്ങനെ എടുത്ത് ശരിക്ക് കഴുകിയെടുക്കുക നന്നായിട്ട്. ഇത് 8 ഗ്ലാസ്സാണ്. ഇതിൻ്റെ 1 ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാലേ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ദാഹിക്കുകയില്ല. നമ്മൾ നാരങ്ങ എടുക്കുക, നാരങ്ങ പിഴിഞ്ഞിരിക്കുക. അങ്ങനെ മൂടിച്ചെടുത്തേച്ച് അത് ഒന്നുകൂടെ പിഴിഞ്ഞാൽ കുറച്ചുകൂടെ നീര് കിട്ടും. പഞ്ചസാര എന്നിട്ട് അലക്കാൻ താമസം വരും. പിന്നെ നമ്മുടെ കഥാപാത്രം സ്പെഷ്യലി ഇഞ്ചി. ഇഞ്ചി ആദ്യമായിട്ട് എടുക്കുന്നത്. ഇതാണ് നമ്മൾ നമ്മളെ സെറ്റപ്പ്. മിക്സിയിൽ അടിച്ച് എടുത്ത് ഇഞ്ചി എടുക്കും. ഇതിന് പുറമെ കസ്കസ്, അതിനും പുറമെ വേമ്പടി, പഞ്ചസാര, ഉപ്പ്. ഇത് ആയോ, ഇതിപ്പം നിറച്ച സോഡയോ ഉണ്ടോ? ഇങ്ങനെ ഐസ് കൊണ്ട് എടുത്ത് മധുരവേഗം മതി നോക്കിയോ. നല്ല സാധനം അത്. നമ്മൾ സാധാരണ നാരങ്ങളിലും കുടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടൊരു ഇഞ്ചിയുടെ ഫ്ലേവർ, പിന്നെ വേറെ എന്തോ 1-2 ഉണ്ട്. നമുക്ക് പറയാനത് അറിയില്ല. എന്നാൽ നല്ല ഈ ചൂട് സമയത്തൊക്കെ വന്ന് ഇതുപോലത്തെ വരെ കുടിച്ചാൽ നല്ല ഒരു നമുക്ക് ദാഹം മാറുന്ന രീതിയിലുള്ളൊരു വെള്ളം തന്നെയാണ് അത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യണം. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.